വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മർ വെക്കേഷൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കണ്ടില്ലേ, എൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ്സിന് ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്കും ഒരു പെറ്റ്സ് ഉണ്ട്. അവളുടെ പേര് ജൂഡി എന്നാണ്. അവളിപ്പോൾ നമ്മൾ അവളുടെ കൂടിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവളുടെ വിശേഷങ്ങളും പിന്നെ അവളെക്കുറിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും വൈകുന്നില്ല, നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജൂഡി. ഇതിൻ്റെ വർഗം ഏതാന്ന് പറഞ്ഞാൽ കെയിൻ ടെറിയർ എന്ന വർഗത്തിൽ വർഗത്തിലാണ് ഇതുള്ളത്. കെയിൻ ടെറിയർ എന്ന പേര്. അപ്പോൾ ഇത് സ്കോട്ടിഷ് ഹൈലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ആദ്യത്തെ അയനത്തിൽപ്പെട്ട പട്ടികളിലൊന്നാണിത്. അപ്പോൾ ഇതിൻ്റെ 25,000 ആ ഒരു വില മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത്. ഇതിൻ്റെ കളറ് പിന്നെ നോക്കുവാണെങ്കിൽ വെള്ള, പിന്നെ നമ്മുടെ ഗോതമ്പ് കളർ, റെഡ്, അങ്ങനെ പല കളറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ 12 മുതൽ 13 വയസ്സ് വരെ ഇതിൻ്റെ ആയുസ്സുണ്ട്. ഇതിനെ കൂടുതലായിട്ട് ആൾക്കാർ വീടിനകത്തൊക്കെ വളർത്തും. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. പിന്നെ ഇതിന് ടാസ്ക്, എല്ലാ ടാസ്ക്കും നല്ല ഇഷ്ടമാണ്. കണ്ടില്ലേ, നല്ലോണം ഓടി നടക്കാൻ പറ്റും. ജൂഡി വാ വാ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ജൂഡിയുടെ മൂഡൊക്കെ കുറച്ച് മാറിയിരിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ വിളിച്ചാൽ ജൂഡി ഇക്കം കണ്ടോ, വരുന്നില്ല. അല്ല, ഇപ്പോൾ ഓടി വരുന്നതായിരുന്നു. അതിനിപ്പോൾ എന്തോ അങ്ങോട്ട് നോക്കുകയാണ്, വെള്ളമൊക്കെ വെച്ച് നോക്കി. എന്തായാലും അല്ല. അപ്പോൾ ഞാനൊന്ന് ഇവൻ്റെ കൂടെ കളിക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കൂട്ടി കയറിപ്പോയി. നോക്കട്ടെ ജൂഡി, കം. കണ്ടോ, അതിന് കളിക്കാൻ ഇഷ്ടം. അപ്പുറത്തോട് അപ്പുറത്തോട്. ഇതാണ് ഗൈസ്, അവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ മൂഡ് ശരിയല്ല, ഞാൻ അങ്ങോട്ട് കേറി ചെല്ലണം. അതാണ് ജൂഡി, കം കം. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വാന്ന് പറഞ്ഞിട്ട് കല്ല് മുട്ടി കഴിഞ്ഞാൽ വരണ്ടായിരുന്നു. അപ്പൊ എന്റെ മൂഡ് ശരിയല്ല, ഉച്ച ആയതുകൊണ്ടായിരിക്കും. എന്നും കൂടെ നോക്കാം ജൂഡി. പിന്നെ ഇതിനെ നമുക്ക് പരിചയമില്ലാതെ ആദ്യം വരുന്നവര് നമ്മുടെ കാലിലൊക്കെ നമ്മൾ ചാടി കളിക്കാൻ വരും. അപ്പോൾ അവർ വിചാരിക്കും എന്നെ നമ്മളെ കടിക്കാനായിരിക്കും വരുന്നതെന്ന്. പിന്നെ ഇത് ഒരിക്കലും അപകടകാരികളല്ല. അവര് എന്താ നമ്മളെ സ്നേഹിക്കത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമാണ്. അതിൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ മുമ്പോട്ട് ചാടി തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഞാൻ മടുത്തു. കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അതിന്. എങ്ങനെ കളിക്കാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ കളിച്ചു പോകാൻ തന്നെ കണ്ടില്ലേ, അവന് മൂഡ് പോയെങ്കിലും കളിക്കാൻ വരും. കളിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടി വരും. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കെയിൻ ടെറിയറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിനെ എന്നും കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം ഗൈസ്, എന്നാലേ വളർത്താൻ അങ്ങനെ അതിന് നല്ലോണം ആക്കാൻ പറ്റൂ. അതിന് എന്നാ ചൂട് കൂടിയതും പിന്നെ എരിവുള്ളതൊന്നും കഴിക്കാനൊന്നും ഇഷ്ടമല്ല. അതിന് നല്ല ഐസ്ക്രീം ഒക്കെ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ഐസ്ക്രീം ഇടയ്ക്കൊക്കെ നമ്മൾ കൊടുക്കും. ഡോഗ് ഫുഡ് കൊടുത്താലും അത് കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി കെയിൻ ടെറിയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടുമായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇനി ഈ ഡോഗിനെ വാങ്ങുമ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ജൂഡി ഗൈസ്, അതിൻ്റെ മൂഡ് പോയിരിക്കുന്നതും കാണും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാണ്.
പിന്നെ ഗൈസ് ഇതിനെ നമ്മളിങ്ങനെ കളിക്കണമെന്നേ ഉള്ളൂ. എന്താ നമ്മൾ കളിപ്പിക്കണം അതിനെ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ വരത്തില്ല. ചെറുപ്പത്തിലെ തന്നെ എന്നെ അങ്ങനെ കൂടുതലായിട്ടും ട്രെയിനിങ് ഒന്നും വേണ്ട, അതിനെ ട്രെയിനിങ് ഇല്ലാതെ. ഇപ്പൊ ഈ ഡോഗിന് വെള്ളം വേണമെങ്കിൽ, വെള്ളത്തിന് ഒരു പാത്രമുണ്ട്, തീറ്റയ്ക്ക് ഒരു പാത്രമുണ്ട്, വെള്ളത്തിൽ വെള്ളപാത്രത്തിൽ വന്ന് തട്ടും, അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉണ്ടെങ്കിൽ, അവൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കുറയ്ക്കാൻ തുടങ്ങും. അവൻ്റെ അടുത്ത് വരാതെ ഒരു രക്ഷയില്ല. എന്നാന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് വന്ന് കളിക്കണം, അതിന് അവൻ ഇങ്ങനെ കിടന്ന് കുറയ്ക്കും. അതാണ്, നമ്മൾ അടുത്തുണ്ടല്ലോ അവൻ ഇങ്ങനെ കുറയ്ക്കും. നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഈ. നിങ്ങൾക്ക് എന്തായാലും വാങ്ങുമ്പോൾ നല്ല ഇതായിരിക്കും, നല്ല സ്നേഹമായിരിക്കും പട്ടിക്ക്. ഞങ്ങളോടൊക്കെ നല്ല പേരാണ്. ഐമോൾ ഇതിനെ ജൂഡിമോൾ എന്നാണ് ഇന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ പട്ടീനെ വാങ്ങി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതൊന്ന് ഞെക്കണം. ഇനി ഇതിന് മുമ്പുള്ള സമ്മർ വെക്കേഷൻ്റെ വീഡിയോ കാണണമെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കാണണം. ഓക്കെ, ബൈ.